ഹലോ മച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ഇന്നത്തെ കഥ കൂടുതലായിട്ടൊന്നും അതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല ഭൂമിയുടെ പല ഭാഗത്തായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള തിളങ്ങുന്ന ഗോളങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷപ്പെടുകയാണ് ഇതെന്താണെന്ന് പോലും അറിയാതെ മനുഷ്യർ നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഇവർക്കൊരു കാര്യം കിട്ടുന്നുണ്ട് അതെന്താണ് എന്താണ് ആ ഒരു ഗോളം ഇതിനെ ചുറ്റിപ്പറ്റി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ പറയാൻ പോകുന്നത് എന്തായാലും പൂവൽ ഈ ഒരു കഥയിലേക്ക് കഥയുടെ ഈ മായാലോകത്തിലേക്ക് സോ വെൽക്കം ബാക്ക് ടു മായ ലോകത്തിലേക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി െട്ട് ഇന്ത്യയിലെ തന്നെ നിറയെ മഞ്ഞു മൂടിയ കുടൂരമായ തണുപ്പുള്ള ഒരു സ്ഥലം കാണിക്കുകയാണ് ആ മലയുടെ മുകളിലായിട്ട് ഒരാൾ ടെന്റ് അടിച്ച് എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി താമസിക്കുന്നുണ്ട് ആ സമയത്താണ് ഈ മനുഷ്യൻ എന്തോ ഒരു ശബ്ദം കേട്ട് ഇയാളുടെ ആ ഒരു ടെന്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അങ്ങനെ ആ ശബ്ദം കേട്ട ഭാഗത്ത് പുറത്തെ ആ ഒരു കാലാവസ്ഥയൊന്നും നോക്കാതെ ഇയാൾ ഒന്ന് നോക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണാണ് നല്ല രീതിയിൽ തിളങ്ങുന്ന ചെറിയൊരു ഗോളം അതിന്റെ അടുത്തേക്ക് വന്ന ഈ ഒരു മനുഷ്യൻ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ മലയെല്ലാം കയറാൻ ഉപയോഗിക്കുന്ന ചെറിയ കോടാലി വെച്ച് അതിലൊന്ന് കൊത്തുന്നുണ്ട് എന്നാൽ അടുത്ത നിമിഷം അതിൽ നിന്നും വന്ന തീവ്രമായ ആ ഒരു പ്രകാശം കാരണം ഈ മനുഷ്യന്റെ ബോധം നഷ്ടമാകുകയാണ് പിന്നീട് ബോധം വന്നിട്ട് ഇയാൾ ഇയാളുടെ കൈകളിലേക്ക് നോക്കിയപ്പോ എന്തോ ഒരു പോലെ ഇയാളുടെ കയ്യിൽ നിന്നും എന്തോ രക്തമോ ഇറച്ചിയോ അങ്ങനെ എന്തോ എന്ന് ആരും എടുത്തത് ഇയാൾക്ക് മനസ്സിലായി ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ന്യൂയോർക്കിൽ കാണിക്കുകയാണ് അവിടെ തന്നെ ഒരു ലാബിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹെലനെ കാണിക്കുകയാണ് ഹെലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആസ്ട്രോ ബയോളജിസ്റ്റ് ആണ് ആ മേഖലയിൽ നന്നായിട്ട് കഴിവ് തെളിയിച്ച ആളാണ് നമ്മുടെ ഹെലൻ ആസ്ട്രോ ബയോളജിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബഹിരാകാശത്തിൽ എന്തൊക്കെ ജീവൻ ണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഇനി ഭൂമിയിലുള്ള എന്തെങ്കിലും ജീവികളെ വൈറസ് ബാക്ടീരിയ അങ്ങനെയുള്ള ജീവികളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയാൽ അവറ്റകളെ ജീവിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള മേഖലയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആള് നമ്മുടെ ഹെലൻ ഹെലൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുകയാണ് ഹെലന് ഒരു മകനുണ്ട് കേട്ടോ അവന്റെ പേര് ബെൻസ് എന്നാണ് ബെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലന്റെ ശരിക്കും മകനൊന്നുമല്ല ഹെലൻ ഇപ്പൊ വിവാഹം കഴിച്ച അവളുടെ ഭർത്താവുണ്ട് ആ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകനാണ് ഈ ഒരു തന്നെ ഹെലനും ബെൻസനുമായിട്ട് അത്ര നല്ല ചേർച്ചയിലല്ല ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി ഈ ബെൻസിന്റെ അടുത്തേക്ക് ഹെലൻ പോവാണ് അപ്പൊ അവനുണ്ട് ഭയങ്കര ഒരു ഗർവില് അങ്ങനെ ഇരിക്കുകയാണ് അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷേവിംഗ് സെറ്റ് ഉണ്ടായിരുന്നു എന്തിനാടാ നീ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇന്റെ അച്ഛൻ്റെയാ ഇനി മുതൽ ഇത് ഞാൻ ഉപയോഗിക്കാൻ പോവാ അങ്ങനെ എന്തോ ഒരുമാതിരി ചോറിഞ്ഞ വർത്താനം പറയുകയാണ് അപ്പൊ ഹെലൻ പറയുന്നത് ആ എന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തായാലും താഴെ വന്ന് ഫുഡ് കഴിക്കുന്ന പറയുകയാണ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇവർ രണ്ടുപേരും താഴേക്ക് വന്ന സമയത്ത് അവിടെ നിറയെ എഫ് ബി ഐ ഓഫീസേസ് വരികയാണ് നമ്മുടെ ഹെലന്റെ അടുത്ത് അവരുടെ കൂടെ പോണെന്ന് പറയുകയാണ് ഹെലനാകെ ഞെട്ടിപ്പോയി സാറേ ഞാനൊരു കുറ്റവും ചെയ്തില്ല പിന്നെ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ആ ഒരു ഓഫീസർമാര് പറയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാ അത്യാവശ്യമായിട്ടുള്ള ഒരു ജോലിക്കായിട്ട് നിങ്ങൾ കൊണ്ടുപോകുവാണ് എനിക്ക് വരാം പറ്റില്ലാന്ന് ഹെലൻ പറയുന്നത് കാരണം മകൻ കൂടെയുണ്ട് അവനെ ഞാൻ എന്ത് ചെയ്യും അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട നിർബന്ധമായിട്ട് നിങ്ങൾ വരണം അങ്ങനെ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഹെലൻ അയൽവാസിയെ കുട്ടി ഏൽപ്പിച്ചുകൊണ്ട് അവളും നേരെ ഈ ഓഫീസർമാരുടെ കൂടെ അങ്ങനെ പോവാണ് എന്നാൽ പോകുന്ന വഴിയിൽ ഹെലൻ ചോദിക്കുമല്ലോ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ട് എന്താവശ്യമാണ് സത്യം പറഞ്ഞാൽ മേഡം എനിക്കതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല എന്നാൽ നിങ്ങൾ ഈ ഒരു ഹൈവേയിലേക്ക് നോക്കിയ ഏതെങ്കിലും ഒരു വാഹനം കാണാനുണ്ടോ ഇല്ല കാരണം എല്ലാ റോഡുകളും ക്ലോസ് ചെയ്തിരിക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായി സോ സംഗതി ഇതോടെ കുറച്ച് സീരിയസ് ആണെന്ന് നമ്മുടെ ഹെലന് മനസ്സിലായി എന്തായാലും കാർ ഇപ്പൊ നേരെ പോയി നിൽക്കുന്നത് ഒരു മിലിറ്ററി ബേസിലാണ് അവിടെ നിന്ന് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു മിലിട്ടറിയുടെ വിമാനവും കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ ഹെലനെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഹെലൻ മാത്രമായിരുന്നില്ല അവളെ പോലെ തന്നെയുള്ള വേറെയും സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു ന്യൂക്ലിയർ ഫിസിസ്റ്റ് ജിയോളജിസ്റ്റ് സിവിൽ എഞ്ചിനീയേഴ്സ് ഹൈലി ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആസ്ട്രോളജിസ്റ്റ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പല സയന്റിസ്റ്റുകളും എന്തായാലും ആ ഒരു കൂട്ടത്തിലേക്ക് ഹെലനയും വരുത്തുകയാണ് എന്നിട്ട് ഇവരെയും കൊണ്ട് നേരെ മറ്റെങ്ങോട്ടോ പോവുകയാണ് അതായത് ഈ ഒരു ഗവൺമെന്റിന് എന്തോ ഒരു വലിയ ഉദ്ദേശമുണ്ട് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കാം ാണ് ഇന്ന് ഈ പോകുന്ന സയന്റിസ്റ്റുകൾക്കോ ആ കൂട്ടത്തില് ഹെലൻ ഉണ്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ എന്തിനീ കൊണ്ടുപോകുന്നേ അങ്ങനെ അവസാനം ന്യൂജേഴ്സിയിലുള്ള ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൊണ്ടുവരുകയാണ് കേട്ടോ അവിടെ എത്തിയ സമയത്ത് തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവരുടെ ഫോൺ ക്യാമറ എല്ലാം പുറത്തേക്ക് വെക്കാൻ പറയുന്നുണ്ട് കാരണം ഇതൊന്നും ഉള്ളിലേക്ക് കയറ്റാനുള്ള പെർമിഷൻ ഇല്ല എന്നാൽ ഒരാൾ മാത്രം നമ്മുടെ ഹെലൻ മാത്രം ഇവരാരും കാണാതെ അവളുടെ ആ ഒരു ഫോൺ ഉണ്ടല്ലോ ഈ കോട്ടിന്റെ കീശയിലായിട്ട് മറിച്ചു വെക്കുന്നുണ്ട് ഇപ്പൊ വന്ന ആ ഒരു സയന്റിസ്റ്റുകൾ കുറച്ചധികം പേരുണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹെലൻ ഉള്ളിലേക്ക് എന്താ പറയാ വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതേ സമയത്ത് മുകളിൽ നിന്ന് വന്ന ഒരാൾ അയാളുടെ പേര് മൈക്കാണ് മൈക്ക് മൈക്കിപ്പോ ഹെലനെ വിളിക്കുകയാണ് നീ വേഗം വാ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവളെയും ഉള്ളിലേക്ക് പോകുന്നുണ്ട് അതായത് ഈ വന്ന സയന്റിസ്റ്റുകളിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഹെലൻ ഹെലനെ പോലെ പ്രധാനികളായിട്ടുള്ള കുറച്ചധികം സയന്റിസ്റ്റുകൾ ഉണ്ട് ഇവരെല്ലാവരെയും മുന്നിലിരുത്തിക്കൊണ്ട് ഇപ്പൊ ഈ ഒരു മൈക്കുണ്ടല്ലോ ഒരു പ്രൊജക്ടറിലൂടെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോവാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നാസയിലെ സയന്റിസ്റ്റുകൾ ഒരു കാര്യം കണ്ടെത്തി ജൂപ്പിറ്റർ ആ ഒരു ഗ്രഹം ഉണ്ടല്ലോ അതിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഉൽക്ക കണ്ടെത്തിയ സമയത്ത് ും ഞങ്ങൾക്ക് വലിയ ഭയോകാര്യം ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ ആ ഒരു ഡയറക്ഷൻ അത് വരുന്ന ആ ഒരു ദിശ അത് ഭൂമിയിലേക്ക് എന്തായാലും വരാൻ പോകുന്നില്ല മറ്റൊരു ദിശയിലൂടെയാണ് അത് വന്നിരുന്നത് എന്നാൽ ഇപ്പൊ നമ്മൾ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് അത് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്കാണ് അതും ഒരുപാട് ലക്ഷം കിലോമീറ്റർ പെർ ഹവർ എന്ന ഒരു സ്പീഡിൽ ഇക്കണക്കിന് പോയാൽ അത് നേരെ വന്ന് വീഴാൻ പോകുന്നത് ന്യൂയോർക്കിലേക്കാണ് ഇത് കേട്ട സമയത്ത് പല സയന്റിസ്റ്റുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഡെസ്ട്രോയ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി നോക്കിക്കൂടെ ഇപ്പോ മൈക്ക് പറയാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ സയന്റിസ്റ്റുകളും അത് തന്നെ മിലിറ്ററിയും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അത് വരുന്ന ഒരു വേഗതയാണ് അതിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല അതിന്റെ ഒരു സ്പീഡിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഹെലൻ ഒരു കാര്യം ചോദിക്കുകയാണ് അത് ഭൂമിയിൽ എവിടെയാണ് വന്ന് വീഴുക എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടല്ലോ അപ്പോൾ ആ നഗരത്തിലെ എല്ലാവരും നിങ്ങൾക്കൊന്നും മാറ്റിക്കൂടെന്ന് ചോദിക്കുമ്പോൾ മൈക്ക് പറയാണ് അതൊരിക്കലും പോസിബിൾ അല്ല ആകെ ഇനി ബാക്കിയുള്ളത് അമ്പത്തിയെട്ട് മിനിറ്റാണ് ആ നഗരത്തിലാണെങ്കിൽ എൺപത് ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുണ്ട് ഈ സമയം കൊണ്ട് അവരെ മാറ്റാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരന്തവും കൊന്തോ ഇല്ലാതെ ഇവരങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് കാര്യത്തിനെ കിടപ്പ് മനസ്സിലായി നമ്മുടെ ഹൈലം നേരെ ബാത്റൂമിലേക്ക് പോവാണ് അവളുടെ കയ്യിൽ അവൾ ഒളിപ്പിച്ച് വെച്ച അവളുടെ ഫോൺ ഉണ്ടായിരുന്നല്ലോ അത് അതെടുത്തുകൊണ്ട് മകനെ വിളിക്കണം ഡാ ബെൻസാ ഇത് അമ്മയാണ് പിന്നെ അമ്മ പറയുന്ന ഒരു കാര്യം കേൾക്കണം അധികം വൈകാതെ ഇവിടെ ഒരു കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകണം അപ്പൊ നീ നിന്റെ കൂട്ടുകാരിയും ആ എല്ലാം കൂട്ടി നേരെ ബേസ്മെന്റിലേക്ക് പോകണം ഒരു കാറിനെ വെച്ചാലും രണ്ട് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട അങ്ങനെ ഒരു വാണിയെ ഇപ്പം മന് കൊടുക്കണം അതായത് മകനോട് സ്നേഹക്കുറവൊന്നുമില്ല നല്ല ഇഷ്ടമുണ്ട് കേട്ടോ ഭർത്താവിന്റെ ആദ്യ ഭാരിയുള്ള മകനാണെന്ന് വെച്ച് അവന് മാറ്റി നിർത്തുന്നൊന്നുമില്ല സ്നേഹം നല്ലോണം ഉള്ളിലുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ് ബാത്റൂമിന്റെ വാതിൽ തുറന്നോക്കും മുന്നിൽ തന്നെ ഒരു മിലിട്ടറി ലേഡി ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ ഈ ലേഡി പിടിച്ച് പറിച്ചു വാങ്ങും കരുതി നിൽക്കുന്ന സമയത്ത് ആ ലേഡി ചോദിക്കാണ് ഫോൺ എനിക്കൊന്നും തരുമോ എന്റെ വീട്ടുകാരെ അവസാനമായിട്ട് ഞാനും ഒന്ന് വിളിച്ചോട്ടേന്ന് സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പല ആൾക്കാരും ഡ്യൂട്ടി മാറുന്നു പോകും എന്തായാലും ഇപ്പൊ ഹെലൻ ഫോൺ കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം ഹെലനെ പോലെയുള്ള വേറെ ഒരു അഞ്ചാറ് പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഉണ്ട് ഇവരും കൂട്ടി ആ ഒരു കല്ല് എവിടെയാണോ വന്ന് വീഴാൻ പോകുന്നത് അതേ സ്ഥലത്തേക്ക് ഇവരങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവരുടെ ഉള്ളിൽ ശരിക്കും നല്ല ഭയായിരുന്നു ഇപ്പൊ ഭൂമിയോട് ആ ഒരു ഉൾക്കിയാണെങ്കിൽ അടുത്തോണ്ടിരിക്കാണ് പല സയന്റിസ്റ്റുകളും ാണ് ചിലപ്പോ ന്യൂയോർക്കിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ പണ്ട് ഉൽക്ക വന്ന് വീണതുപോലെ ആയിരിക്കും ദിനോസറുകൾ നശിച്ചതുപോലെ നമ്മൾ നശിച്ചു പോവാം അപ്പൊ പവർഫുൾ ആയിട്ടുള്ള ബോംബുകൾ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി മിലിറ്ററിയുടെ ഓർഡർ കൊടുക്കുകയാണ് അതുപോലെ തന്നെ പട്ടാളക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു ഉൽക്കയുണ്ടല്ലോ ഇതിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ബോംബുകളൊക്കെ നിർവീര്യമായി പോവാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇനി ആ ഒരു ഉൽക്ക ഭൂമിയിൽ വന്ന് ഇടിക്കാനായിട്ട് വെറും പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ സോ എല്ലാവരും മരണം ഉറപ്പിച്ച് കണ്ണടച്ച് റെഡി വൺ ടു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടും ഒന്ന് ും സംഭവിക്കുന്നില്ല ശരിക്കും ഒരു അമ്പരപ്പോട് കൂടിയിട്ട് ഇവർ എല്ലാവരും കണ്ണു തുറന്ന് നോക്കുമ്പോ അതിവേഗത്തിൽ വന്നിരുന്ന ആ ഒരു ഗോളം ഉണ്ടല്ലോ വളരെയധികം സ്ലോ ആയിട്ട് ഭയങ്കര സേഫ് ആയിട്ട് തന്നെ ഭൂമിയിൽ ലാൻഡ് ആയിരിക്കുകയാണ് ഭൂമിക്കോ അല്ലെങ്കിൽ ആ വന്ന ഗോളത്തിനോ ഒരു പ്രശ്നവും ശരിക്കും അത് നേരിട്ട് കണ്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആകെ അമ്പരന്ന് പോവാണ് എന്താന്ന് വെച്ചാൽ അതൊരു വലിയ ഗോളമായിരുന്നു ആ ഗോളം കാണുന്ന സമയത്ത് ഒരു കല്ലായിട്ടൊന്നുമല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രഹത്തിനെ പോലെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിലിറ്ററിയുടെ വാഹനങ്ങൾ എയർഫോഴ്സ് എല്ലാവരും എത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ ഹെലനെ പോലെയുള്ള സയന്റിസ്റ്റുകള് പ്രത്യേകമായ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇതിന്റെ അടുത്തേക്ക് അങ്ങനെ പോവുകയാണ് ഇതെന്താണെന്ന് അറിയണല്ലോ ഇതേ സമയത്തിന് ആ ഒരു ഗോളത്തിന്റെ ഉള്ളിൽ നിന്നും ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം പതിയെ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട് അതിലേക്ക് ഹെലൻ നോക്കുമ്പോൾ ഈ വെളിച്ചത്തിനിടയിൽ ഒരു ചെറിയ മനുഷ്യരൂപം കാണുകയാണ് ആ മനുഷ്യരൂപം കണ്ട സമയത്ത് അവൾ പയ്യെ പയ്യെ അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതായത് അത് അവളെ കൺട്രോൾ ചെയ്യുന്നത് പോലെ പതിയെ അതിന്റെ അടുത്തേക്ക് ഈ ഹെലൻ പോകുന്ന സമയത്ത് പട്ടാളക്കാർ പറയുന്നുണ്ട് മാഡം അങ്ങോട്ടേക്ക് പോകരുത് അത് ഡേഞ്ചർ ആണ് എന്നാൽ ഇത് കേൾക്കാതെ തന്നെ ഹെലൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവള് നോക്കുമ്പോൾ ആ വരുന്ന രൂപം അവൾക്ക് കൊടുക്കാനാണ് വന്നത് സോ അതുകൊണ്ട് തന്നെ അവളും അതിന് കൈ കൊടുക്കുകയാണ് എന്ന ഇതേ നിമിഷം തന്നെ പട്ടാളക്കാര് ചെറുതായിട്ടൊന്ന് പാനിക്കായിട്ട് ഈ വന്ന സാധനത്തിനെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ നിലമ്പുത്തി വീഴുകയാണ് ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ അവളുടെ മുഖത്തായിട്ടുണ്ട് ഇപ്പൊ ദേഷ്യം വന്ന ഹെലൻ ചോദിക്കുകയാണ് എന്തിനാ ഷൂട്ട് ചെയ്തത് ഞാൻ അതിന് കൈ കൊടുക്കാൻ പോയതല്ലേ സമാധാനമായിട്ടല്ലേ അത് ഇവിടെ വന്നിറങ്ങിയത് വേഗം ആംബുലൻസ് റെഡിയാക്കുന്ന ഹെലൻ ഇപ്പൊ ഭയങ്കരമായിട്ട് റൈസ് ആവാണ് ഇതേ സമയത്തിന് ആ ഒരു ഗോളത്തിന്റെ ഉള്ളിലേക്ക് ഇവർ വീണ്ടും നോക്കുമ്പോൾ മറ്റൊരു വലിയ രൂപം ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പയ്യ പയ്യെ വരുന്നുണ്ട് പക്ഷെ അതിന് കാണുമ്പോൾ ഒരു വലിയ റോബോട്ടിനെ പോലെ ഇത് ആ ഒരു ഗോളത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ എല്ലാം ഷെഡോൺ ആവുകയാണ് ഓഫാവാണ് പട്ടാളക്കാർക്ക് അവരുടെ ആ ഒരു ഗണ്ണുകളോ മെഷീൻസോ ഇതൊന്നും ഉപയോഗിക്കാനേ കഴിയുന്നില്ല മാത്രല്ല ഈ റോബോട്ട് ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും എന്തൊരു സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട് ഇതുകൂടെ കേട്ടപ്പോൾ എല്ലാവരും കിട്ടുന്ന ആകെ ഡിസ്റ്റേബ് ആകുകയാണ് അവർ ആയി പോവുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നീട് വെടിയേറ്റ് വീണ് കിടക്കുന്ന ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ അതിനെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ റോബ് വരുന്ന സമയത്ത് ഈ വെടിയേറ്റ് കിടക്കുന്ന ഈ ഒരു ഏലിയൻ എന്തുകൊന്ന് കൈകൊണ്ട് കാണിക്കുക അതേ നിമിഷം തന്നെ ഈ വലിയ റോബോട്ട് ഒരു ഷട്ടൌൺ സ്റ്റേറ്റിലേക്ക് പോകണം അതായത് അത് തനി ഓഫാക്കി അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ പട്ടാളക്കാരും ഡോക്ടർമാരും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് വെടിയേറ്റ് കിടക്കുന്ന ഈ ഏലിന് അതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ പുറത്തുനിന്ന് വന്ന ഈ ഒരു ജീവന് ഇതിനെന്ത് ട്രീറ്റ്മെന്റ് ആയി കൊടുക്കുക ഏത് കെമിക്കലായി കൊടുക്കുക ഡോക്ടർമാർക്ക് ആകെ കൺഫ്യൂഷനിലാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിലും നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ എന്ന് പറയുന്നത് ചിലപ്പോ വാട്ടർ ഈ ഒരു ജീവിക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ അത് തന്നെ ആ ഒരു ജീവിക്ക് വെറും വിഷമായേക്കും എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ നമ്മുടെ ഹെലൻ എല്ലാവരും നോക്കുമ്പോൾ ഹെലൻ ഒരു കാര്യം പറയാണ് ഈ ജീവിയുടെ രക്തം ഏകദേശം റെഡ് കളർ ആണ് മാത്രമല്ല അതിൽ ഹീമോഗ്ലോബിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യും നമുക്ക് മനുഷ്യരുടേതായ രീതിയിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാം എന്നിട്ട് മരുന്ന് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഞരമ്പ് തപ്പി നോക്കുമ്പോൾ ഈ ജീവിക്ക് ഞരമ്പ് കാണുന്നില്ല അതുപോലെ പരിശോധിക്കുമ്പോൾ ആ ജീവിയുടെ ഹെഡ് ബീറ്റ് അത് പയ്യെ പയ്യ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹെഡ് ബീറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മീൻസ് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിഷീൻ ഉണ്ടല്ലോ അത് വന്ന് ഷോക്കടിപ്പിക്കുന്ന സമയത്ത് ഈ മിഷീൻ വരെ അടിച്ചു പോവാണ് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ബുള്ളറ്റ് കയറി പോയിട്ടില്ലേ എങ്ങനെയെങ്കിലും ആ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കണം സോ അതിനുവേണ്ടി നല്ല പ്രശസ്തനായിട്ടുള്ള ഒരു സർജനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ആ ഒരു സർജൻ വന്നിട്ട് ബുള്ളറ്റ് കയറിയ ഭാഗത്ത് ഓപ്പറേഷൻ തുടങ്ങുകയാണ് കേട്ടോ അതിന്റെ ആ ഒരു പുറത്തെ തൊലി അത് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ഈ ഒരു സർജന് തോന്നുകയാണ് ഓപ്പറേഷന് മുന്നേ ആയിട്ട് ആ തൊലിയുടെ ഒരു സാമ്പിള് ആ ഒരു ഡോക്ടർ മാറ്റിവെക്കുന്നുണ്ട് ഇത് കണ്ട സമയത്ത് ഹെലനും പറയാണ് എനിക്കും അതിന്റെ ആ ഒരു സാമ്പിള് വേണം പരീക്ഷണം നടത്താൻ എന്നാൽ പിന്നീട് എന്തൊക്കെയോ സംശയം തോന്നിയ ഡോക്ടർ സ്കിന്ന് കുറച്ചുകൂടെ പൊളിച്ച് പൊളിച്ച് നോക്കുകയാണ് ശരിക്കും ഡോക്ടർ അമ്പരുന്ന് പോവുകയാണ് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അമ്പരുന്ന് പോയിട്ടുണ്ടാവുക അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതായത് ഡോക്ടർ എന്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പോയത് വെച്ചാൽ ഇത്രയും നേരം കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തൊലി ഉണ്ടല്ലോ അത് വെറും ഒരു കവചം മാത്രമാണ് ഈ തൊലിയുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഏലിയൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഈ ഒരു കാര്യം എല്ലാവരോടും പറയാണ് പതിയെ പതിയെ ആ ഒരു ഔട്ടർ ലെയർ ഇറച്ചി പോലുള്ള ആ ഒരു സംഭവം മുഴുവനായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് മുഴുവനായിട്ട് നീക്കം ചെയ്ത് നന്നായിട്ടൊന്ന് സമയത്ത് വീണ്ടും ഇവര് ഞെട്ടിപ്പോ വന്നിരിക്കുന്ന ആ ഒരു രൂപത്തിന് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം മനുഷ്യരൂപം തന്നെയായിരുന്നു എന്തായാലും അതിനെ മറ്റൊരു ചേംബറിലേക്ക് മാറ്റിയാണ് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ ആ ഒരു ചേംബറിന്റെ അടുത്തേക്ക് ഹെലൻ വന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കണ്ണുകളിലൊക്കെ വല്ലാത്തൊരു ചലനം ഫീൽ ആവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഹെലന് കണ്ടപാട് ഈ ഒരു ജീവി വല്ലാതെ പേടിച്ച് വയലന്റ് ആവാൻ തുടങ്ങി എന്നാൽ ഹെലൻ ആ ഒരു ജീവിയെ നോക്കിയിട്ട് നീ പേടിക്കണ്ട നിന്നെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ജീവിയും അതുപോലെ തന്നെ റിപ്പീറ്റ് ാണ് നീ പേടിക്കേണ്ട രക്ഷിക്കാൻ നോക്കുകയാണ് എന്താണോ ഹലം പറഞ്ഞത് ആ തന്നെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ട് മാൻഹാട്ടൻ ആ ഭാഗത്തേക്ക് ഒരു ഏലിയൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഒന്ന് കേട്ടാൽ ആൾക്കാർ ആദ്യം എന്താ ചെയ്യുക ആദ്യം തന്നെ ഈ ഒരു നാട്ടിൽ നിന്ന് നാട് വിടും ഇനി ഈ ഒരു നാട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പക്ഷേ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ നാട് വിടുമ്പോൾ ഉറപ്പായിട്ടും ട്രാഫിക്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഒരുപാട് കാറുകളൊക്കെ ആയിട്ട് ആകെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവാണ് ഭയങ്കരമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയും അവിടെ ഉണ്ടാവുന്നുണ്ട് സോ ഈ ഒരു സിറ്റുവേഷനിൽ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇവർ സേഫ് ആയിട്ട് വെക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമാണല്ലോ സോ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ മറ്റേ വൈസ് പ്രസിഡന്റിനെയും മറ്റൊരു വാർത്തകൾ മാറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു സ്ത്രീയെ ഇപ്പൊ ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്ത്രീ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ഗോളങ്ങൾ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് വീഴാൻ പോവുകയാണ് അല്ലെങ്കിൽ വീണിട്ടുമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഒരു കാര്യം ഇവർ അറിഞ്ഞില്ല എന്തായാലും ബഹിരാകാശത്ത് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഗോളങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് അറിയാൻ പറ്റിയില്ല അതിന്റെ കാരണം പറഞ്ഞു ാണ് ഈ ഗോളം ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ സാറ്റലൈറ്റുകളുടെ കണക്ഷൻസ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ അറിയാനുള്ള ആ ഒരു കണക്ഷൻസ് അത് ഓൾറെഡി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വിവരങ്ങൾ നമ്മൾ അറിയാതിരുന്നത് ഈ സമയത്ത് ഹെഡ് ആയിട്ടുള്ള ലേഡി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് സീക്രട്ട് ഫയൽ ഇല്ലേ ഇതൊക്കെ ആകെ ലീക്ക് ആവില്ലേ അടിപൊളി കൊടുങ്കാറ്റിൽ ആന പോയപ്പോഴാണ് അപ്പൂപ്പന്റെ കോണകം പോയ കഥ എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ വലിയൊരു സിറ്റുവേഷൻ ആപത്ത് വരാൻ നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ മാത്രമായിട്ടൊരു സീക്രട്ട് എന്തായാലും മതക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ ഇവർക്ക് ഈ ഏലിയൻസിനെതിരായിട്ട് ഒരു പ്ലാനും കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല അവർ ഓൾറെഡി ഈ സാറ്റലൈറ്റ് മുഴുവനായിട്ടും ഹാക്ക് ചെയ്തിരിക്കാണല്ലോ ഇവരിനി എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് അപ്പൊ തന്നെ അറിയും എന്തായാലും ഇതിനുശേഷം ഇവര് ലാബിലേക്ക് ചെല്ലുകയാണ് തൊലി എടുത്തിരുന്നില്ലേ അതിൽ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ജീവികളുടെ ഡി എൻ എ ആ ഒരു തൊലിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇത് എങ്ങനെ പോസിബിൾ ആകും അതുപോലെ തന്നെ ആ ഒരു ഏലിയന്റെ ശരീരം നോക്കുകയാണെങ്കിൽ അതിന്റെ പല ഭാഗവും ഹ്യൂമൻസിനെ പോലെ തന്നെയാണ് അതിന്റെ ബ്രെയിനിന്റെ ആ ഒരു ഭാഗം മെയിൻ ആയിട്ട് ഹ്യൂമൻസിനെ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ സമയത്ത് നമ്മുടെ ഹെലൻ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ പുറത്ത് ആ ഒരു തൊലി എന്ന് പറയുന്നത് ഇവറ്റകൾക്ക് നമ്മുടെ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു സ്പേസ് സ്യൂട്ട് പോലെയാണ് അതായത് മനുഷ്യർക്ക് ബഹിരാകാശത്തേക്ക് പോകാനായിട്ട് സ്യൂട്ട് ആവശ്യമില്ല അതുപോലെ ഈ ജീവികൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇതുപോലെ സ്യൂട്ട് ആവശ്യമാണ് പിന്നെ മനുഷ്യരുടെ അതേ രൂപം തന്നെ ഈ ഏലിയസന് വരണമെങ്കിൽ അവർ ഓൾറെഡി നമ്മുടെ ഭൂമിയിൽ നേരത്തെ വന്നിട്ടുണ്ടാവും മനുഷ്യന്റെ ഡി എടുത്ത് അവർ സ്കാൻ ചെയ്ത് പോയിട്ടുണ്ടാവും അതാണല്ലോ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത് അതായത് മഞ്ഞമലയുടെ മുകളിൽ നിന്നും ഒരാൾ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നില്ലേ ആ ആളുടെ അതേ രൂപം തന്നെയാണ് ഈ വന്നിരിക്കുന്ന ഈ ഏലിയനും ഇതേ സമയത്ത് തന്നെ ആ തൊലിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഏലിയൻ ശരീരം അത് പൂർണ്ണ വളർച്ച പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് സംസാരിക്കാനും തുടങ്ങുന്നുണ്ട് അത് വെള്ളം വേണമെന്ന് എന്ന് ശരിക്കും ഇത് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ആരും പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണോ എന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ സംസാരിക്കുക തന്നെയായിരുന്നു അതിന് വെള്ളം വേണമായിരുന്നു ആ വെള്ളം മേടിച്ച് അത് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ അവരിങ്ങോട്ടേക്ക് വരുകയാണ് തൽക്കാലം നമുക്ക് അവരെ വൈസ് പ്രസിഡന്റ് എന്ന് വിളിക്കാം അപ്പൊ ഈ ഒരു വൈസ് പ്രസിഡന്റ് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ എനിക്ക് എന്റെ ശരീരത്തിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയണം അതല്ല നീ ഒരു മനുഷ്യരൂപത്തിലേക്ക് വരുന്നതിന് മുന്നേറ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ഏലിയൻ അവയാണ് അത് നിങ്ങൾ അറിയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ പേടിച്ചു പോകുന്നൊക്കെ പറയണം ഓക്കെ ശരിക്കും നീ എവിടുന്നാ വരുന്നത് നിനക്ക് എന്താ വേണ്ടത് നീ ഏത് വംശത്തിൽ പറ്റിയാന്നൊക്കെ ചോദിക്കുമ്പോ ആ ഒരു ഏലിയൻ പറയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് എനിക്കിപ്പോ ആവശ്യമുള്ളത് ഈ ലോകത്തിലെ എല്ലാ നേതാക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ മീറ്റിംഗിലേക്ക് എനിക്ക് പോകണം എല്ലാ നേതാക്കളോടുമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കണം ഇപ്പൊ ആ ലേഡി അതായത് വൈസ് പ്രസിഡന്റ് പറയാണ് ഒരിക്കലും പോസിബിൾ അല്ല നിനക്ക് വേണമെങ്കിൽ എന്നോട് സംസാരിക്കാന്ന് പറയുന്നത് ഇപ്പൊ ഏലിയൻ ചോദിക്കുകയാണ് അപ്പൊ നീയാണോ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ലേഡി പറയുന്നത് ഏ അല്ല ഞാൻ അമേരിക്കക്കാരുടെ മാത്രം റെപ്രസെന്റേറ്റീവ് ആണ് അപ്പൊ നിങ്ങളോട് മാത്രമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഈ ഒരു ഏലിയൻ പറയുകയാണ് അതുപോലെ തന്നെ അതിന്റെ പേര് ചോദിക്കുമ്പോൾ ഗ്ലാഡ് എന്നോ അങ്ങനെ എന്തോ പറയുന്നത് എന്തായാലും ഈ ഒരു ഏലിയൻ അവരുടെ വഴിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ സൂചി കുത്തി വെച്ച് അതിനെ ബോധം കെടുത്താൻ പറയുന്നുണ്ട് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മൈക്ക് പിന്നെ നമ്മുടെ ഹെലൈന എല്ലാം പറയുന്നുണ്ട് അതിനൊരു അവസരം കൊടുത്തൂടെ ഇതുപോലെ എല്ലാ നേതാക്കളുമായിട്ട് അതിന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ആ അവസരം കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു വൈസ് പ്രസിഡന്റ് പറയാണ് നിങ്ങൾ ഒരിക്കലും ഈ ജീവിയെ നിസാരമായി കാണരുത് നമ്മുടെ ടെക്നോളജിയെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഇവറ്റകളുടെ ആ ഒരു ടെക്നോളജി സോ നമ്മൾ നല്ല രീതിയിൽ ജാഗരൂപരായിരിക്കണം എന്തായാലും ഇതിനെ മയക്കി കെടുത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വൈസ് പ്രസിഡന്റ് സോ ആ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് ഹെലനാണ് ലാബിലേക്ക് പോകുന്നത് എന്നാൽ അവൾ ആ ഒരു മരുന്നിനു പകരം സാധാരണ സലൈൻ സൊല്യൂഷൻ അതായത് കുത്തിവെച്ച ഒരു കുഴപ്പമില്ലാത്ത വെള്ളം കൊണ്ടുവന്നിട്ടാണ് അതിന്റെ ദേഹത്ത് കുത്തിവെക്കുന്നത് ഇതേ സമയത്ത് തന്നെ ആ ഒരു ഏലിയൻ ഈ ഒരു പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ വിടാൻ പോകുന്നത് ഇപ്പോ ഈ ഒരു പ്രസിഡന്റ് അങ്ങനെയൊന്നും വിടാൻ കഴിയില്ല അതെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ നീ കൊണ്ടുവന്ന ആ ഒരു റോബോട്ട് ഞങ്ങളുടെ ഒരുപാട് പട്ടാളക്കാരെ ആക്രമിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് ഏലിയൻ പറയാണ് അത് മനഃപൂർവ്വം ആക്രമിക്കുന്നതല്ല അതിനെ നിങ്ങൾ ആക്രമിക്കാൻ പോയപ്പോ അത് തിരിച്ചക്രമിച്ചതാണ് എന്തായാലും ഇതിനുശേഷം നേരെ ഈ ഒരു ഏലിയനെ നുണപരിശോധന ടെസ്റ്റ് ഉണ്ടല്ലോ അത് നടത്താനായിട്ട് നേരെ ഒരു ലാബിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ നുണപരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ്സും ബാക്കിയുള്ള ഒരു മെഷീനറീസ് ഇതൊക്കെ ആയിട്ട് ഒരു ഡോക്ടറും വന്നിട്ടുണ്ട് അവന്റെ തലയിലേക്ക് ഈ സാധനങ്ങൾ കൊട്ടിച്ച് വെച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു മെഷീൻ ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി ഈ ഒരു ഏലിയൻ പറയുന്നത് സത്യമാണോ എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ അവര് ഡോക്ടർ ചോദിക്കുകയാണ് നീ മനുഷ്യനാണോ ഇതേ സമയത്തിനെ ഏലിയൻ പറയാണ് അതായത് ഗ്ലാഡ് പറയാണ് ഞാൻ മനുഷ്യനല്ല മനുഷ്യന്റെ രൂപം മാത്രം എനിക്കുള്ളൂ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന പെയിൻ അത് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആവുന്നില്ല ഈ ഒരു ശരീരം ഇവിടെ ഉണ്ട് അങ്ങനെ മാത്രമേ എനിക്ക് ഫീൽ ആവുന്നുള്ളൂ അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു ഏലിയന്റെ മൈൻഡ് സെറ്റ് കയറ്റി വെച്ചിരിക്കുന്നു അത്ര തന്നെ വീണ്ടും ഈ ഡോക്ടർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ചോദിച്ചിട്ട് ഇതിന് മറുപടി ഗ്ലാഡ് പറയുന്നില്ല ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ച സമയത്ത് പെട്ടെന്ന് ആ ഒരു മെഷീനിൽ ചെറിയ ചെറിയെന്തൊക്കെയോ തകരാറ് പോലെ അത് നേരക്കാനായിട്ട് മെഷീനിൽ കൈ വെച്ചതും ഈ ഒരു ഡോക്ടർക്ക് ഷോക്ക് ഷോക്കടിക്കുകയാണ് ഇയാൾ കിടന്ന് ഇറക്കാൻ തുടങ്ങുകയാണ് ഇയാളുടെ ബോധം പതിയെ പതിയെ നഷ്ടമാവുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഗ്ലാഡ് ഡോക്ടറിനോട് ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നതിന് ഇനി നീ മറുപടി പറയണം എങ്ങനെയാണെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക ഇപ്പൊ ഈ ഒരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് കണ്ട വഴികളും കാര്യങ്ങളൊക്കെ അബോധാവസ്ഥയിൽ തന്നെ ഈ ഒരു ഗ്ലാഡിന് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു വയറിൽ ടച്ച് ചെയ്ത സമയത്ത് അതിലുള്ള എല്ലാ ഡാറ്റാസും ഇപ്പൊ ഈ ഒരു ഗ്ലാഡിന് കാണാൻ കഴിയുന്നുണ്ട് സി സി ടി കാണുന്ന എല്ലാ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു ജീവി അതിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ് ഇല്ലേ ഇവരുടെ ചെവിയിലൊക്കെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവില്ല ഇതിലൊക്കെ എന്തൊക്കെയാണ് ഒരു സൗണ്ട് കൂട്ടി അവരെ വല്ലാതെ ഡിസ്റ്റേബ്ഡ് ആക്കിയിട്ട് അവരവിടെ തളർത്തിയിട്ട് കാണുകയാണ് ഇതിനുശേഷം അതിൽ ഒരാളുടെ ആ ഒരു യൂണിഫോം എടുത്തുകൊണ്ട് നൈസ് ആയിട്ട് ഗ്ലാഡ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഈ ഒരു കാര്യം സി സി ടി വിയിലൂടെ ഈ വൈസ് പ്രസിഡന്റും അവരുടെ ആൾക്കാരും കാണുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കണം അതിനുവേണ്ടി മിലിടറി പോലീസ് എയർഫോഴ്സ് എല്ലാത്തിനും ഇറക്കാൻ പറയുകയാണ് ബാക്കിയുള്ള എല്ലാ സി സി ടി വി ട്വന്റി ഫോർ അവർ അവനെ വാച്ച് ചെയ്യാനും പറയുന്നുണ്ട് എവിടെ കണ്ടാലും അപ്പൊ തന്നെ അലേർട്ട് കൊടുക്കാനും പക്ഷെ ഒരു കാരണവശാലും സാധാരണ പബ്ലിക്കോ അതുപോലെ തന്നെ പത്രക്കാരോ ഈ ഒരു വിവരം അറിയാനേ പാടില്ല എന്തായാലും ഇതേ സമയത്ത് തന്നെ ഗ്ലാഡ് പുറത്തേക്ക് വന്നല്ലോ അവനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എങ്ങോട്ടേക്കോ പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഈ ഒരു ഗ്ലാഡ് ഗ്ലാഡ് എന്ന് പറയേണ്ട ഏലിയെന്ന് തന്നെ പറയാം സോ ഏലിയൻ നോക്കുമ്പോൾ എല്ലാ ട്രെയിനും അത് സമയം തെറ്റിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു മനുഷ്യ ശരീരത്തിന് വിശക്കുന്നുണ്ട് സോ അതിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ ഉള്ളിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഒരു ഈ ഈലിയൻ എടുക്കുകയാണ് എന്നിട്ട് അത് കഴിക്കുന്നുണ്ട് കാരണം ഒരു എഞ്ചിൻ വർക്ക് ആവുന്നത് പോലെ തന്നെ ഈ മനുഷ്യ ശരീരം വർക്കാവണമെങ്കിൽ അതിന് ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തേ മതിയാവുള്ളൂ ഇപ്പൊ ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാർത്തയിൽ ചില കാര്യങ്ങൾ ഈ ഏലിയൻ കാണുന്നുണ്ട് ഭൂമിയിൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിച്ചല്ലോ ഇപ്പൊ ലോകത്തുള്ള എല്ലാതരം മതക്കാരും മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ബുദ്ധന്മാരായിക്കോട്ടെ ഇനി വേറെന്തെങ്കിലും മതം ഉണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ എല്ലാവരും കൂട്ട പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ് ജീവന് വേണ്ടി എല്ലാവർക്കും മരണഭയം വന്നു തുടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണ് എന്നുള്ള ഒരു പ്രതീതി ലോകം മുഴുവനായിട്ട് പടർന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ ഒരു ഏലിയൻ ഭക്ഷണം കഴിച്ച് കൈ പോയ സമയത്ത് അതിന്റെ നെഞ്ചിൽ നിന്ന് ബ്ലഡ് അങ്ങനെ ബ്ലീഡ് ആവുന്നുണ്ട് ഓൾറെഡി അതിന്റെ ദേഹത്തേക്ക് ഒരു ബുള്ളറ്റ് കയറിയില്ലേ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാട്ടോ ഇവിടെ സീൻ അടുത്ത സീനിൽ നമ്മുടെ ഹെലനെ കാണിക്കുകയാണ് അവൾക്ക് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരുന്നുണ്ട് നിങ്ങളുടെ ഒരു പേഷ്യന്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടൊന്ന് അവരെ പിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇപ്പൊ ഹെലൻ പറയുന്നത് അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ ഇപ്പൊ പോലീസുകാർ പറയണ ഇപ്പൊ ഇവിടെ കയറി വന്ന ആള് പറയുന്നത് നിങ്ങളാണ് അവരുടെ ആ ഒരു ഡോക്ടർ എന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഹെലന് എന്തോ ഒരു സംശയം തോന്നി ഇനി എങ്ങാനും ഇതാ ഒരു ഏലിയൻ ആയിരിക്കുമോ അവള് വേഗം സ്റ്റേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഏലിയൻ ആയിരുന്നു എന്നാൽ പോലീസുകാർ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഏലിയൻ ആണ് ഇത് എന്ന് അവർ പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഇതിനെ ഉപദ്രവിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഹെലേന അവരോട് ഒന്നും പറയാതെ അവനെ കൂട്ടി പുറത്തേക്ക് വരികയാണ് മാത്രമല്ല ഇതിന്റെ ഒരു പുറത്തെ ഒരു മാംസമായിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു സാമ്പിൾ ഹെലേന സൂക്ഷിച്ചിരുന്നല്ലോ അത് അവന് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് കൊടുത്ത സമയത്ത് അതിൽ നിന്നും ഒരു ഒരിച്ചിരി ഈ ഏലിയൻ അതിന്റെ ഒരു മുറിവിൽ പുരട്ടിയ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മുറി ഉണങ്ങുകയാണ് അതുപോലെ നഗരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഏലിയൻഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു വലിയ റോബോട്ട് ഉണ്ടല്ലോ ജനങ്ങളെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ ില്ക്കുകയാണ് പക്ഷെ ഒരു അറ്റാക്കും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല കേട്ടോ അപ്പൊ ഇതിനെ നശിപ്പിക്കാനായിട്ട് മിലിറ്ററി തീരുമാനിക്കുകയാണ് സോ എയർപ്ലൈനില് ആൾക്കാർ വന്നിട്ട് ബോംബും കാര്യങ്ങളൊക്കെ ഇതിനു നേരെ വിടുന്നുണ്ട് എന്നാൽ അവർ ആ ഒരു ബോംബ് വിടുന്നതിന് മുന്നേ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്ത ഈ ഒരു റോബോട്ട് വളരെ നിസാരമായിട്ട് തന്നെ ആ ഒരു എയർ ഫ്ലൈറ്റുകളൊക്കെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുന്നുണ്ട് അതിലൊന്നിന്റെ ഒരു കൺട്രോൾ തന്നെ ഈ ഒരു റോബോട്ട് ഏറ്റെടുത്ത് താഴെ ഉണ്ടായിരുന്ന ഒരു ടാങ്കറിലേക്ക് ഈ ഒരു ഫ്ലൈറ്റ് ഒരു ഡിഡിക്കൽ ആണ് ഇതോടെ പട്ടാളക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിനത്ര എളുപ്പത്തിൽ കൊല്ലാൻ കഴിയില്ല സോ അറ്റാക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോബോട്ട് അത് അത് പഴയ രൂപത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഒരു അനക്കമില്ലാത്ത രൂപത്തിൽ ഇതേ സമയം തന്നെ നമ്മുടെ ഹെലൻ ഈ എലിയൻ ഉണ്ടല്ലോ ഇതിനെയും കൂട്ടി മകനും ഉണ്ട് കേട്ടോ കാറിൽ അതായത് നമ്മുടെ ആ ഇവർ മൂന്ന് പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് അമ്മേ ഈ ഏലീനെ കാണുകയാണെങ്കിൽ എന്തിനാണ് അതിനെ വെച്ചോണ്ടിരിക്കുന്നത് അതിനെ പെട്ടെന്ന് അങ്ങനെ കൊന്നു കളഞ്ഞൂടെ എന്ന് ബെൻസൻ ചോദിക്കുന്നുണ്ട് കാരണം അവനറിയില്ല മുന്നിലിരിക്കുന്ന ആ ഒരു മനുഷ്യൻ അതൊരു ഏലിയൻ ആണെന്ന് ഇപ്പൊ ഹെലൻ കടന്ന് പരുകയാണ് അതുപോലെ തന്നെ ഹെലൻ ഇപ്പോ ഈ ഏലിയനോട് ചോദിക്കുകയാണ് നീ തന്നെ പറ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഏലിയൻ മുന്നിൽ വന്ന് നിന്നാല് ഇപ്പോ ഏലിയൻ പറയാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ചെയ്തിട്ട് കാര്യമില്ല കാരണം അവരുടെ ആ ഒരു ടെക്നോളജിയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ബെൻസനെ നന്നായിട്ട് വിഷക്കുന്നുണ്ട് സോ ഒരു ബർഗർ കഴിക്കാനായിട്ട് ഒരു ഷോപ്പിന്റെ മുന്നിൽ നിർത്തി അവൻ വേഗം അങ്ങോട്ടേക്ക് ചേരുകയാണ് ഇതേ സമയത്തിന് ഈ ഏലും ചോദിക്കുകയാണ് ആ പോയ മകൻ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ അത് നിന്റേതു തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഹെലൻ പറയാണ് അല്ല എന്റെ മനല്ല എന്റെ ഭർത്താവിന്റെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകനാണ് അവർക്കൊക്കെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ ബെൻസൻ എന്നാൽ ഒരുപാട് വർഷം മുന്നേ ആ ഒരു സ്ത്രീ പോയി അതിനുശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത് അതുപോലെ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അവിടെ എന്തെങ്കിലും മെയിൻ്റെസും വർഗങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി ഇപ്പൊ ആ ഒരു പയ്യന് ഞാൻ മാത്രമേ ഉള്ളൂ അതായത് ആ പയ്യനുമായിട്ട് നമ്മുടെ ഹെലിന് യാതൊരു ബന്ധവും എന്നാൽ അവന്റെ ആ ഒരു സിറ്റുവേഷൻ കാരണം അവനെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഹെലൻ അതുപോലെ ഈ ഒരു ജീവിയോട് ചോദിക്കുകയാണ് ഏലിയനോട് ചോദിക്കുകയാണ് നിങ്ങൾ ശരിക്കും എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇപ്പൊ ഏലിയൻ പറയാണ് ഞങ്ങൾ ശരിക്കും ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയെ നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് പക്ഷെ അത് എന്തിനാ അത് അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഹെലൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഈ ഏലിയൻ പുറത്തുപോയിട്ട് അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ നോക്കി സംസാരിക്കാൻ തുടങ്ങാൻ നല്ല പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിലും ഉറപ്പാണ് നമ്മുടെ ഈ ഒരു ഏലിയൻ പോയിട്ട് അതിനോട് സംസാരിക്കണമെങ്കിൽ അതും ഒരു ഏലിയൻ ആയിരിക്കും ഇപ്പൊ ഈ ഏലിയൻ ഗ്ലാഡ് ചെന്നിട്ട് അതിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ യാതൊരു രീതിയിലും റെസ്പോൺസ് ചെയ്യാതിരുന്നതെന്ന് ഇപ്പൊ ആ ഒരു ഏലിയൻ പറയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭൂമിയെ കുറിച്ചും ഇവിടുത്തെ മനുഷ്യരെ കുറിച്ചും പഠിക്കുകയായിരുന്നു നമ്മൾ കരുതിയതുപോലെ തന്നെ ഈ ലോകം നശിക്കാൻ വേണ്ടി പോവാണ് അതിന് കാരണക്കാരാവുന്നത് ഈ മനുഷ്യരും ആയിരിക്കും നമുക്കതിനെ തടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യയില്ല എന്ന് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ഏലിയൻ പഴയ ചോദിക്കുമ്പോൾ ആ ചെയ്തു എന്ന് പറയാണ് എന്നാൽ പിന്നെ നമുക്ക് പോയാൽ എന്ന് ചോദിക്കുമ്പോ അയാൾ വരുന്നില്ലെന്ന് പറയണം ഇടയിൽ ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇവർ ചെയ്യുന്നത് കുറെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ താമസ സ്ഥലം തന്നെ അവർ നശിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെയോ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ എനിക്ക് ഫീൽ ആവുന്നുണ്ട് നീ പോയിക്കോ ഈ ഭൂമി എന്തായാലും നശിച്ചു പോകും ആ കൂട്ടത്തില് അവരുടെ കൂടെ ഞാനും നശിച്ചോളാണ് ഈ പഴയ വൃദ്ധനായിട്ടുള്ള ആ ഏലിയൻ പറയാണ് പക്ഷെ എന്തിനു എന്തിനു നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് റിപ്പീറ്റ് ആയിട്ട് ഈ പുതിയ ഏലിയൻ ചോദിക്കുമ്പോൾ വൃദ്ധനായിട്ടുള്ള ആ ഒരു ഏലിയൻ പറയാണ് ശരിയാണ് നിനക്ക് ഇപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നും ഞാൻ ചെയ്യുന്നത് മണ്ടത്തരമായിട്ട് തോന്നും പക്ഷേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേറെയും ചില കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെ പോലെ രൂപം മാറി അവന്റെ ശരീരത്തിലേക്ക് കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നാൽ പോകെ പോകെ ഇവരുടെ ആ ഒരു എമോഷൻസ് അവരുടെ ആ ഒരു ലൈഫ് അവർ കടന്നു പോകുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെപ്പോലും ഒന്നും അല്ലേ ഇവരെ ഇവരുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്തൊക്കെയായാലും ഇതിലൊരു സന്തോഷമുണ്ട് സോ അതിൽ ഞാൻ ഓക്കെയാണെന്ന് ഈ ഏലിയൻ പറയുന്നത് ഇത് കേട്ട സമയത്ത് പുതിയ ഏലിയന് മനസ്സിലാക്കി ആ പഴയ ഏലിയൻ വരാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ നഗരത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആ ഒരു വലിയ റോബോട്ട് നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കുന്നത് എന്നാൽ പട്ടാളക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ മാത്രമേ തിരിച്ചക്രമിക്കുകയുള്ളൂ എന്നാൽ ഇതിനിങ്ങനെ പബ്ലിക്കലായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു വലിയ ചേംബർ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒരു ഇരുമ്പിന്റെ പോലത്തെ ഒരു പെട്ടി ആ പെട്ടിയിലേക്ക് ഈ റോബോട്ടിനെ പയ്യെ പയ്യെ കയറ്റുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നും ഗവൺമെന്റ് തന്നെ നേരിട്ട് നോക്കുന്ന ഒരു സീക്രട്ട് ലാബിലേക്ക് ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ന്യൂ ജേഴ്സി എന്നൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഏലിയനും കൂടെ തന്നെ നമ്മുടെ ഹെലിനും ഉണ്ട് ഉണ്ട് അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കാടിന്റെ ഭാഗത്ത് എത്തിയപ്പോ അവൻ കാർ നിർത്താൻ പറയാണ് കാർ നിർത്തിയപ്പോൾ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏലിയൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹലിന എന്തോ ഒരു സംശയം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടും ഈ ഏലിയൻ വരാത്തത് കൊണ്ട് അതെങ്ങോട്ടേ കാണോ പോയത് പയ്യെ പയ്യെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ ഈ ഏലിയൻ ഒരു ചെറിയ കുളത്തിന് മുന്നിലായിട്ട് അങ്ങനെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇപ്പൊ അതിനടിയിൽ നിന്നും നല്ല തിളക്കമുള്ള ഒരു ചെറിയ ഗോളം പൊന്തി വരികയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള അതേ ആ ഒരു ഗോളം തന്നെ എന്തായാലും ആ ഒരു ഗോളത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഉണ്ടായിരുന്ന പല ഇത്തരം ജീവികള് മത്സ്യങ്ങള് ഇതെല്ലാം പയ്യെ 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 ഈ ഒരു ഗോളത്തിന്റെ ഉള്ളിലേക്ക് പോവാണ് ഇതിവിടെ മാത്രല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള ഗോളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജീവവർഗങ്ങളെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അതായത് ഈ ഭൂമിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തോ സംഭവിക്കാൻ പോവാണ് അപ്പൊ മാക്സിമം പണ്ട് നോഹയുടെ പേടകത്തിൽ ഒരുപാട് ജീവികളെ കയറ്റി പോയി എന്ന് പറയുന്നില്ലേ അതുപോലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇവർ ആ ഓരോ ജീവികളുടെ സാമ്പിളിനെയും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തോണ്ടിരിക്കയാണ് ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഭൂമിയിൽ നിന്നും ഒരുപാട് ഗോളം ആകാശത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് ഇത് കണ്ടപ്പോ പ്രധാനമായിട്ടുള്ള ഓരോ സയന്റിസ്റ്റുകൾ ഈ വൈസ് പ്രസിഡന്റിനോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇനി അവറ്റകള് പേടിച്ചു ഇവിടുന്ന് പോവാണോ ഒരിക്കലും അതിന് സാധ്യതയില്ല എന്ന് വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇത് മറ്റെന്തിനോ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് അല്ലാതെ പെട്ടെന്നൊന്നും അവ ഇവിടുന്ന് ആകാശത്തിലേക്ക് തിരിച്ചു പോകില്ല ഇതേ സമയത്ത് തന്നെ ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഏലിയൻ തിരിച്ചു വരികയാണ് എന്നിട്ട് നമ്മുടെ ഹെലനോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക പറയുമ്പോൾ അവള് പറയാണ് പറ്റില്ല പോകണമെങ്കിൽ എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിഞ്ഞാലേ ഇനി എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നിന്റെ കൂടെ ഒരാട്ടി പോലും ഞാൻ എടുത്ത് വെക്കില്ല എന്ന് ാണ് അതുകൊണ്ട് തന്നെ ഏലിയൻ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഹെലനോട് തുറന്നു പറയാണ് ഈ ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ ഭൂമിയെ ഈ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഹെലൻ ചോദിക്കുകയാണ് മനുഷ്യരെ സംരക്ഷിക്കാനല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ മനുഷ്യരിൽ നിന്നും ഈ ഒരു ഭൂമിയെ ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാനാണ് കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രകൃതിയെ മുഴുവനായിട്ട് നശിപ്പിച്ച് ഈ ഒരു ഭൂമിയെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കും അതിന് മുന്നേട്ട് നിങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റ് ഈ ഒരു ഗ്രഹത്തെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും കുറെ കാലം കഴിയുമ്പോൾ ഇത് മറ്റൊരു നല്ലൊരു ഗ്രഹമായിട്ട് മാറും നിങ്ങൾ ഉണ്ടാക്കിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭൂമിയിൽ നിന്ന് പതിയെ പതിയെ പോകും കുറേയധികം ഗാലക്സികൾ ഞങ്ങൾ നിരീക്ഷിക്കാറുണ്ട് അവിടെ ഒരുപാട് ഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും സമ്പുഷ്ടമായ പ്രകൃതിയാൽ സമ്പുഷ്ടമായ മറ്റൊരു ഗ്രഹം ഞങ്ങൾ കണ്ടിട്ടില്ല ആ ഗ്രഹത്തെയാണ് നിങ്ങൾ മനുഷ്യർ നശിപ്പിക്കുന്നത് അത് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കും മനുഷ്യരെ നശിപ്പിക്കുന്നവരെയാണ് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഏലിയൻസ് വന്നതിന്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ ഭൂമിയിൽ മനുഷ്യരൊഴിയെ ബാക്കിയെല്ലാത്തിനെയും നിലനിർത്തണം ഈ ഭൂമി അതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം മനുഷ്യർ മുഴുവൻ ായിട്ടും നാശിപ്പിച്ചു കളയണം കാര്യങ്ങളുടെ ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴാണ് ഹെലനയ്ക്ക് മനസ്സിലാവുന്നത് അവള് കരുതിയത് എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഏലിയൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എന്നാൽ അതിന്റെ ആ ഒരു യഥാർത്ഥ ഉദ്ദേശം മനസ്സിലായ സമയത്ത് ശരിക്കും ഹെലന ഷോക്കായി പോവാണ് അവളെയും അവളടങ്ങുന്ന ആ ഒരു മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കാനാണ് ഇവറ്റകൾ വന്നത് അപ്പോ ഒരു ചാൻസ് കൂടെ എന്ന് ആ ഒരു ഏലിയനോട് ഹെലൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ഏലിയൻ പറയാണ് ഒരിക്കലുമില്ല കാരണം ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് ചാൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭൂമി നശിപ്പിക്കുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ മനസ്സിലായി ആയിട്ട് അങ്ങോട്ടേക്ക് ഒരു പോലീസിന്റെ വാഹനം വരുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഈ ഒരു ഏലിയൻ പറയാണ് എന്നെ കൊന്നതുകൊണ്ടോ എന്നെ പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങൾ മനുഷ്യരുടെ നാശം അത് നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല അതിനുള്ള പദ്ധതി ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഇതേ സമയത്ത് ആ ഒരു പോലീസുകാരും വന്നിട്ട് ഗണ്ണ് നീട്ടി ഈ ഏലിയനോട് മര്യാദക്ക് കീഴടങ്ങാൻ പറയുകയാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാർ ഉണ്ടല്ലോ അതിനെ ഈ ഏലിയൻ നിയന്ത്രിച്ചുകൊണ്ട് ആ കാർ ഇയാളുടെ ദഹത്തുകൊണ്ടായിട്ട് ഒറ്റ കുത്തു കുത്തുകയാണ് പേടിക്കേണ്ട അധിക നേരം ഈ അവസ്ഥയിൽ ഇയാൾക്ക് എടുക്കില്ല ആ ബോധം കിട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ ഏകദേശം എന്ന ലെവലിൽ കിടക്കുന്ന ആ പോലീസുകാരന്റെ വായിലേക്ക് ഇപ്പൊ ഏലിയൻ അതിന്റെ ആ ഒരു ദേഹത്തിന് അതിന്റെ സ്കിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചു തന്നെ ആ സാമ്പിൾ ഇപ്പോ ഏലിയന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഈ പോലീസുകാരുടെ വായിൽ ആക്കി കൊടുത്തപ്പോൾ പോലീസുകാരൻ പയ്യെ പയ്യെ കണ്ണ് തുറക്കുന്നുണ്ട് അതായത് ഇവർ കണ്ടുപിടിച്ച മനുഷ്യ ശരീരക്ക് എത്രയോ നിസാരമാണ് ഇവർക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് ഇവർക്ക് ശരിയാക്കാൻ പറ്റും അതിനുള്ള ചെറിയൊരു ഉദാഹരണമാണ് ആ ഒരു മരുന്ന് ആ ഒരു മരുന്ന് ഏകദേശം മരിക്കാനായി കിടക്കുന്ന ആ ഒരു പോലീസുകാരന്റെ വായിൽ ആക്കി കൊടുത്തപ്പോൾ തന്നെ അയാൾ ഓക്കെ ആയത് കണ്ടോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ ഏലിയൻസ് അത്രത്തോളം അഡ്വാൻസ് ആണ് നമ്മുടെ മനുഷ്യരുടെ കണ്ടുപിടുത്ത കാര്യങ്ങളൊന്നും ഇവരുടെ മുന്നിൽ ഒന്നുമല്ല എത്രയോ കാലങ്ങളായിട്ട് പലതരം മരുന്നുകൾ പലതരം രോഗങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നില്ലേ സോ മരിക്കാൻ പോകുന്ന ഒരാളെയാണ് വളരെ നിസാരമായിട്ട് ഈ ഏലിയൻസ് അതിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മരുന്ന് കൊണ്ട് അതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടല്ലോ അതിൽ നിന്നെടുത്ത ഒരു സാമ്പിൾ കൊണ്ട് രക്ഷപ്പെടുത്തിയത് എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നാ നമ്മുടെ ഹെലൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനുഷ്യരെ മുഴുവൻ കൊല്ലാനായിട്ടാണ് പദ്ധതിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യനെ മാത്രം നീ രക്ഷപ്പെടുത്തിയത് ഈ ഏലിയൻ പറയാണ് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിന് കുറുകെ വന്ന ഒരാളെ കൊല്ലാൻ അതെനിക്ക് പറ്റില്ല അതിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടേണ്ട അതായത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു നീതിബോധം എന്തായാലും പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഏലിയൻ ആണിത് അതായത് മനുഷ്യരെ മുഴുവനായിട്ടും ഒരേ സമയത്ത് നശിപ്പിക്കുക അത് മാത്രമാണ് അതിന്റെ ഉദ്ദേശം ഇതിന്റെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ തടുക്കാനായിട്ട് കുറുകെ വരുന്ന ആൾക്കാരെ കൊല്ലിൽ നിന്നും ഇതിന്റെ ആ ഒരു പ്ലാനിന്റെ ഉദ്ദേശത്തിന്റെ യാതൊരു ഭാഗമല്ല അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കില്ലിങ് ആയിരിക്കും സോ അതിനൊന്നും ഈ ഏലിന് താല്പര്യമില്ല അതുകൊണ്ടാണ് മരിച്ചു ഈ ഒരു പോലീസുകാരനെ വീണ്ടും ജീവിപ്പിച്ചത് ഇപ്പൊ ഹെലൻ ആ ഏലിയനോട് ഇനിയും ഒരു സാധ്യത കൂടെ ഒരു ചാൻസ് കൂടെ തന്നൂടെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഏലിയൻ പറയാണ് ഞാൻ ആ ഒരു സാധ്യത നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ഈ ലോകത്തിലെ എല്ലാ നേതാക്കളുമായിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് അപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ല ശരി ശരി എത്രയും പെട്ടെന്ന് തന്നെ നീ പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ നേതാക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വഴി അത് ഞാൻ കണ്ടെത്തി തരാന്ന് പറയുന്നു ഇതിങ്ങനെ കാല് പിടിച്ച് പറയുന്നത് പോലെ ഹെലൻ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഐലിയൻ ചെറുതായിട്ടൊന്ന് സമ്മതം മോളുന്നുണ്ട് ഇതേ സമയത്തന്നെ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ആ ഒരു ഗോളങ്ങൾ അതിന്റെ ഉള്ളിലായിട്ട് ഭൂമിയിലെ പലതരം ജീവജാലങ്ങളാണെന്ന് ഇപ്പോ ഈ വൈസ് പ്രസിഡന്റ് മനസ്സിലാക്കി അതിനർത്ഥം എന്താണ് എല്ലാ ജീവജാലങ്ങൾ അവറ്റകൾ ഒഴികെ എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കാനായിട്ടുള്ള എന്തോ ഒരു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഹെലൻ ആ ഒരു ഏലിയനുമായിട്ട് അവൾക്ക് പരിചയമുള്ള ഒരു സയന്റിസ്റ്റിന് വീട്ടിലേക്ക് ഇപ്പോൾ പോവാണ് മറ്റെന്തോ കാര്യങ്ങൾക്കായിട്ട് ഇതേ സമയത്തിന് ആ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് അയാൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇയാളുടെ ബോഡിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട് ഇതുവരെയായിട്ടും ആ ഒരു ഇക്വേഷൻ ഈ സയന്റിസ്റ്റിന് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ അങ്ങോട്ടേക്ക് യാദർഷികമായിട്ട് വന്ന ഈ ഒരു ഏലിയൻ ഉണ്ടല്ലോ ആ ഒരു ഇക്വേഷൻ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് വളരെ നിസാരമായിട്ട് പോ ഭരിക്കുന്ന ലാഘത്തോട് കൂടി എഴുതി കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ ഈ ഒരു സയന്റിസ്റ്റ് ഞെട്ടിപ്പോ അതായത് ഒരു ഹ്യൂമൻ ബോഡി ും ഇത് ചെയ്യാൻ കഴിയില്ല സംതിങ് ഇത് മറ്റെന്തോ ആണെന്ന് ഈ ഒരു സയന്റിസ്റ്റിന് മനസ്സിലായി ഇതേ നേരം തന്നെ ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് ലാബിലേക്ക് അവർ വലിയ റോബോട്ടിനെ കൊണ്ടുവന്നിട്ട് ഒരു ചേമ്പറിന്റെ ഉള്ളിലായിട്ട് അങ്ങനെ നിർത്തിയിട്ടില്ലേ അപ്പൊ അതെന്താണ് അതിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ പഠിക്കാൻ വേണ്ടി പലതരം സ്കാനിങ് ഇവരെ നോക്കുന്നുണ്ട് ഒന്നും വർക്ക് ആവുന്നില്ല അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ചെറിയ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ആ അതുകൊണ്ട് നടക്കുന്നില്ല പിന്നെ ഡയമണ്ട് കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഡയമണ്ട് വരെ പൊട്ടി പോവാണ് അറിയാലോ നല്ല സ്ട്രോങ് ആണ് ഡയമണ്ട് ഡയമണ്ട് വരെ പൊട്ടി പോകണമെങ്കിൽ ആ റോബോട്ട് എന്തുകൊണ്ടുണ്ടാക്കിയതാണോ ഇപ്പൊ ഈ ാമ്പിലെ ഒരു ലീഡർ ഉണ്ട് അവരുടെ ആ ടീമായിട്ട് ഇയാൾ വന്നിട്ട് കൂട്ടിനുള്ളിൽ കിടക്കുന്ന ഒരു റോബോട്ടിനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നാൽ ആ റോബോട്ട് അതിനേക്കാൾ രൂക്ഷമായിട്ട് ഈ ടീം ലീഡർ അങ്ങനെ നോക്കുന്നുണ്ട് ഈ ലീഡർ വേഗം പറയണ എന്തെങ്കിലും ഒരു വഴി നോക്ക് ആരെങ്കിലും ഉള്ളിലേക്ക് പോയിട്ട് കേടായി കിടക്കുന്ന ആ ഡയമണ്ട് കട്ടർ അതൊന്ന് നന്നാക്കാൻ പറയുകയാണ് ഇതേ സമയത്ത് തന്നെ ഹെലൻ ആ ഒരു എലിയനുമായിട്ട് ഒരു സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് വന്നില്ലേ സയന്റിസ്റ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ ഈ സയന്റിസ്റ്റ് പറയുകയാണ് ഈ ഒരു ഭൂമി ഞങ്ങൾ കാരണം നശിക്കാൻ പോവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ടെക്നോളജി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഈ ഏലിയൻ പറയാണ് ഇവിടുത്തെ പ്രശ്നം ടെക്നോളജിയോ ഒരു കാര്യമല്ല നിങ്ങൾ തന്നെയാണ് ഇതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല നിങ്ങളെ തന്നെ ഇല്ലാതാക്കലല്ലാതെ മറ്റൊരു സൊല്യൂഷൻ സൊല്യൂഷനില്ല അപ്പോ ഒരവസരം കൂടെ തന്നൂടെ എന്ന് ഈ ഒരു സയന്റിസ്റ്റ് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും അത് പോസിബിൾ അല്ല സാധ്യല്ല എന്തുകൊണ്ട് നിനക്ക് ഈ ഒരു കാര്യം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നു എന്ന് ഈ സയന്റിസ്റ്റ് ഏലിയനോട് ചോദിച്ചപ്പോ ആ ഏലിയൻ പറയാണ് ഞാനും എന്റെ ജനങ്ങളും എന്റെ സമൂഹവും ഇതേ കാര്യം തന്നെ നേരിട്ടതാണ് ഞങ്ങൾക്കും ഇതുപോലൊരു വലിയ നാശം വരാനിരുന്നപ്പോ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് ഇത് കേട്ടപ്പോ സയന്റിസ്റ്റ് പറയാണ് നോക്ക് നിങ്ങൾക്ക് വരെ ഒരു അവസരം ലഭിച്ചു അപ്പൊ ഞങ്ങൾക്കായിട്ട് ഒരു അവസരം തരാതിരിക്കുന്നത് അത് മോശമല്ലേ അത് അനീതി അല്ലെന്ന് ചോദിക്കുമ്പോൾ ഇപ്പ ഈ ഒരു ഏലിയന് ഒന്നും പറയാൻ കിട്ടുന്നില്ല ശരിയല്ലേ ഇവർ രണ്ടുപേരും ഹെലനും ആ ഒരു സയന്റിസ്റ്റും ചോദിക്കുന്നത് പോലെ ഒരവസരം കൂടെ മനുഷ്യന് കൊടുത്തൂടെ ഒരു വാണിംഗ് കൊടുത്തു പോകുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നെ ഇതേ സമയത്താണ് പുറത്തേക്ക് ഒരുപാട് പട്ടാളക്കാർ വരുന്നത് ഈ ഏലിയൻ ഉള്ള ഒരു സ്ഥലം മനസ്സിലാക്കി അവനെ പിടിക്കാവുന്നതാണ് ഏലിയൻ വേഗം പുറത്തേക്ക് പോകണം അതേ സമയത്തേ ഹെലൈനെയും നോക്കിയിട്ട് സയന്റിസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി അവന്റെ മനസ്സ് മാറ്റിക്കേണ്ടത് നീയാണ് ഇപ്പൊ ഹെലേനയും അതുപോലെ തന്നെ ഒരു ഏലിയനും നോക്കുമ്പോൾ ശരിക്കും ഇവിടെ ഏലിനുള്ള ഒരു കാര്യം പട്ടാളക്കാരെ അറിയിച്ചത് ഹെലന്റെ മകനായിട്ടുള്ള ആയിരുന്നു അതായത് അവൻ അറിയില്ലല്ലോ ഈ ഏലിന് നല്ലതാണോ ചീത്തയാണോ എന്തൊക്കെയായാലും ഏലിന്റെ ഉദ്ദേശം മനുഷ്യരെ നശിപ്പിക്കില്ലല്ലേ സോ അതുകൊണ്ടാണ് അവൻ ഈ മിലിറ്ററിക്കാരെ വിളിച്ച് പറഞ്ഞത് വല്ലാത്ത ആ ഒരു ഷോക്കിൽ ഇപ്പൊ ഹെലിന് നിൽക്കുന്ന സമയത്ത് ഹെലനെ രക്ഷപ്പെടുത്താനായിട്ട് വേഗം തന്നെ ഒരു ഹെലികോപ്റ്ററും അതുപോലെ തന്നെ അതിൽ നിന്ന് റോബ് വന്ന് അതിൽ കുരുക്കി അവളെ മേലെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള ഹെലികോപ്റ്റർ ഈ ഏലിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇതിനെയൊക്കെ വളരെ നിസാരമായിട്ട് തന്നെ നശിപ്പിച്ചു കളയാൻ ഈ ഒരു ഏലീന് കഴിയും അതുകൊണ്ട് തന്നെ നശിപ്പിച്ചു കളയാണ് ഈ അപകടത്തിൽ നമ്മുടെ ബെൻസൻ ൻ പെട്ടു പക്ഷെ ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത് ഈ ഏലിയനാണ് ഇതുപോലെ ഒരു കുട്ടിയെ അതിൻ്റെതായ ഒരു താല്പര്യത്തിന് വേണ്ടി കൊന്നുകളയാൻ മാത്രമുള്ള ഒരു ദുഷ്ടനൊന്നുമില്ലായിരുന്നു ഈ ഏലിയൻ ഈ ഏലിയന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഭൂമിയെ സംരക്ഷിക്കുക അത് മാത്രമാണ് ഇതേ സമയത്തിന് ആ ഒരു കൂടിനുള്ളിൽ പൂട്ടി വെച്ചല്ലേ അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ഒരു ഡയമണ്ട് കട്ടർ വെച്ചായിരുന്നല്ലോ അതിൽ ഡാമേജ് വന്നപ്പോൾ അത് നോക്കാനായിട്ട് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ചേമ്പറിന്റെ ഉള്ളിലേക്ക് ഒരാൾ പോകുന്നുണ്ട് ഇതേ സമയത്തിന് നമ്മുടെ ഹെലൻ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് പിന്നാലെ നടന്നിട്ട് ഒരു അവസരം കൊടുത്താൽ ആ ഒരു ഏലിയനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് പിന്നാലെ നടക്കുന്നുണ്ട് എന്നാൽ ഒരു രീതിയിലും പ്രസിഡന്റ് ഹെലൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ല ഇവർ എന്തോ ആക്ഷനുമായിട്ട് മുന്നോട്ടേക്ക് പോവാ എന്നുള്ള ആ ഒരു ദാഷ്ട്യത്തിൽ തന്നെയാണ് ഇതേ സമയത്ത് ആ ഒരു ഡയമണ്ട് കട്ടർ നേരാക്കാനായിട്ട് ഒരാൾ ഉള്ളിലേക്ക് പോയില്ല ഇയാൾ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ ഒരു കട്ടറിലേക്ക് നോക്കിയ സമയത്ത് ശരിക്കും അത് ഡാമേജ് ആയതല്ല ഈ ഒരു റോബോട്ടിന്റെ ശരീരം മുഴുവൻ ചെറിയ ചെറിയ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ നാനോ റോബോട്ടുകൾ ചേർന്നാണ് ആ റോബോട്ടുകളാണ് ഈ ഒരു കട്ടർ തിന്നു നശിപ്പിച്ചത് ആകെ ഞെട്ടിപ്പോയാ ഈ ഉള്ളിലേക്ക് പോയ സയന്റിസ്റ്റ് വാതിൽ തുറന്നു തരാൻ പറയുന്നുണ്ട് ഇയാളുടെ ദേഹത്തേക്ക് ആ ഒരു നാനോ റോബോട്ടുകൾ കയറി 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 ഇയാളുടെ ശരീരത്തിന്റെ ഉൾഭാഗം മുഴുവനായിട്ട് അറുത്ത് മുറിച്ചിടുകയാണ് വേദന കൊണ്ട് നിലവിളിച്ച് അയാൾ ആ ഒരു വാതിൽ തുറക്കാൻ പറയുമ്പോൾ ഈ ലാബിന്റെ ഹെഡ് പറയണം ഒരിക്കലും തുറക്കണ്ട അത് നമ്മുടെ സേഫ്റ്റിക്കും ആപത്താണ് തുറക്കണ്ടെന്ന് തന്നെ പറയണം അങ്ങനെ ഇവർ നോക്കി നിൽക്കെ ആ ഒരു പാവം അസിസ്റ്റന്റ് ഉണ്ടല്ലോ അയാൾ ആ ഒരു കോടിനെടുക്കുന്ന ചെതറി മരിച്ചു പോവാണ് എന്നാൽ ഉടനെ തന്നെ ആ ഒരു റോബോട്ടിനെ നശിപ്പിക്കാനായിട്ട് അടിയിൽ നിന്ന് ഫ്ലെയിം അടിക്കാൻ പറയുന്നുണ്ട് ഇതുപോലെ ഫ്ലെയിം അടിച്ച സമയത്ത് ആ റോബോട്ടിന് ഒന്നും ആകുന്നില്ല മാത്രല്ല ഇതിന്റെ ആ ഒരു ബോഡി മുഴുവനായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് നാനോ റോബോട്ടുകളാണ് ഈ റോബോട്ടുകൾ മുഴുവനും ആ ഒരു കോഡ് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്നാൽ ഈ ഒരു ലാബ് മെയിൻ ഡോറ് അത് ഓപ്പൺ ആക്കിക്കൊണ്ട് ഈ ഒരു ലാബ് ഹെഡ് ഇവിടെ പോകാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ലീഡർ പറയാണ് അതെങ്ങനെയാണ് സാറേ മെയിൻ ഡോറ് തുറക്കാൻ കഴിയില്ല കാരണം നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ലാബും ഇപ്പൊ ഇൻഫിറ്റഡ് ആണ് സോ നമ്മൾ ആ ഒരു ജീവികളുടെ കൂടെ മരിച്ചേ മതിയാവുള്ളൂ എന്നാൽ ഈ ഒരു ലാബ് ഹെഡ് ആണെങ്കിൽ മരണഭയം കൊണ്ട് ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എന്നാൽ നേരത്തെ ആ അസിസ്റ്റന്റ് ആ ചെറിയ കൂട്ടിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇയാളുടെ മുഖത്ത് ഈ ഒരു ഭയൊന്നും കണ്ടില്ല എന്തായാലും ലാബിലുണ്ടായിരുന്ന എല്ലാവരും ഈ നാനോ നാനോറൂപോട്ട് ക്രൂരമായിട്ട് തന്നെ കൊന്നുകളയാണ് ഇത് കണ്ട സമയത്ത് പുറത്തുണ്ടായിരുന്ന പട്ടാളക്കാർ എന്തോ അപകടം മനസ്സിലാക്കിയിട്ട് ആ ഒരു ലാബ് പൂർണ്ണമായിട്ടും പുറത്തുനിന്ന് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നാനോ റോബോട്ടുകൾ പിന്നെയും ഒരുപാടെണ്ണം ഒരുപാട് ലക്ഷക്കണക്കിന് നാനോ റോബോട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ പട്ടാളക്കാരനെയും അതിന്റെ കയറി അവരെ കയറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാനോ റോബോട്ട് ഇത് തന്നെയാണ് ഏലിയൻസിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരുപാട് പട്ടാളക്കാരെ അവര് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുകൾ ഇതെല്ലാം ഒരുപാട് ഒരുപാട് റോബോട്ടുകൾ വന്ന് തിന്ന് നശിപ്പിക്കുകയാണ് ഇത് പിന്നീട് സിറ്റിയിലേക്കും പോകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോ ഈ വൈസ് പ്രസിഡന്റ് കാണുകയാണ് കൈ വിട്ട് പോയെന്ന് മനസ്സിലായി ഇപ്പൊ ഹെലൻ പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ അവസാന നിമിഷം എന്റെ മകന്റെ കൂടെ ഞാൻ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ പോകാൻ നോക്കുകയാണ് ഇപ്പൊ ഈ ഒരു വൈസ് പ്രസിഡന്റ് പറയാണ് ഈ ഒരു സമയത്തെങ്കിലും അവനൊന്ന് കൺവിൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാ കാര്യം മനസ്സിലായി എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ നമ്മുടെ ബെൻസനും അതുപോലെ തന്നെ ആ ഒരു ഏലിയനും ഇവർ രണ്ടുപേരും പോയി കൊണ്ടിരിക്കുകയാണോ അപ്പൊ ഏതോ ഒരു പഴയ വീട്ടിൽ കയറി അവിടെ വർക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഏലിയൻ എന്നിട്ട് ബെൻസൻ ഇപ്പൊ ഹെലനെ വിളിക്കാണ് എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുന്നുണ്ട് ഇപ്പൊ ബെൻസൻ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് തന്നെ ഈ ഏലിനെയും കൂട്ടിയിട്ട് ബെൻസൻ അങ്ങനെ പോകും പോകുന്ന വഴിയിൽ ബെൻസൻ എലിനെ നോക്കിയിട്ട് പറയാണ് ഞാൻ നിന്നെ കൊല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് നിന്നോട് പേഴ്സണലി ദേഷ്യം ഉണ്ടായതുകൊണ്ട് എന്നല്ല സിറ്റുവേഷൻ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഇപ്പൊ ബെൻസൻ അവന്റെ അമ്മയോട് വരണം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടല്ലോ അതൊരു സെമിത്തേരിയാണ് അങ്ങോട്ടേക്ക് ഏലിനുമായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ തന്നെയായിരുന്നു അവന്റെ അച്ഛന്റെ ശവക്കല്ലറ ഉള്ളത് സോ അദ്ദേഹത്തെ ആ ഒരു പോലീസിനെ ജീവിപ്പിച്ചതുപോലെ ജീവിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ബെൻസൻ ചോദിക്കുമ്പോൾ ഏലിയൻ പറയാണ് അതിന് മാത്രമുള്ളൊരു ശക്തി ഒന്നും ഞങ്ങൾക്കില്ല അതുപോലെ നീ കരുതുന്ന പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മരിച്ചില്ലാതാവുന്നൊന്നുമില്ല ഓരോ മനുഷ്യന്റെ ആത്മാക്കളും ആ ഒരു സോൾ എന്ന് പറയുന്നത് മറ്റൊരു ഡയമെൻഷനിലേക്കാണ് പോകുന്നത് മറ്റൊരു രീതിയിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് ഹെലൻ എത്തുകയാണ് അമ്മയെ കുറച്ച് സമയത്തിന് ഏഷ്യല് കാണുന്നത് അവരിപ്പോ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും അവരുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹം കണ്ട് ഇപ്പൊ ഈ റെയിലിന്റെ ആ മനസ്സും നലയുന്നുണ്ട് പാവങ്ങള് ഓരവസരം കൂടെ ഇവർക്ക് കൊടുക്കാം അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാന്ന് ഇപ്പൊ എയിലിൻ വിചാരിക്കുന്നത് ആ കാര്യം ഹെലനോടും പറയുന്നുണ്ട് പക്ഷെ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് പറയുന്നില്ല ഈ ഒരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇനി അതിനെ തടുക്കണമെങ്കിൽ ഈ റെയിലിന് പോലും ഒരുപാട് ശ്രമിക്കേണ്ടി വരും പരിശ്രമിക്കേണ്ടി വരും അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് നേരെ പോകുന്നത് ഇപ്പോൾ രൂപപ്പെട്ട ഒരു പുതിയ ഗോൾ ഉണ്ട് അതിന്റെ അരികിലും അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേറ്റിയാണ് കൂടുതലായിട്ടും ഈ നാനോ റോബോട്ടുകൾ വർക്കാവുന്നത് അങ്ങോട്ടേക്ക് ഇവർ ചെല്ലുകയാണ് എന്നാൽ ആ ഒരു ഭാഗത്തൂടെ അത് താണ്ടി ഇവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല ഒരുപാട് ശക്തമായ കാറ്റ് വീശുന്നത് പോലെയാണ് ഈ നാനോ റോബോട്ടുകൾ അവിടെ വർക്കാവുന്നത് എങ്ങനെയൊക്കെയോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മുടെ പെൻസിനെയും അതുപോലെ തന്നെ ഹെലനയും ഈ ഒരു ഏലിയൻ കൊണ്ടുവരികയാണ് എന്നിട്ട് അവരുടെ ദേഹത്ത് കയറിയ ആ ഒരു നാനോ റോബോട്ടുകൾ മുഴുവനായിട്ടും ഈ ഒരു ഏലിയൻ അതിന്റെ ശരീരത്തിലേക്ക് വൈ വലിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഹെലനെ നോക്കിയിട്ട് പറയാണ് ഞങ്ങളുടെ ഗ്രഹത്തിലും ഇതുപോലെയുള്ള ഒരു നാശം അത് ഞങ്ങൾ നേരിട്ട് പ്പോഴാണ് ഞങ്ങൾക്കൊരു മാറ്റം വന്നത് ഞങ്ങൾ തിരുത്തിയത് ഞങ്ങളെ തന്നെ അതുപോലെ നിങ്ങൾ മനുഷ്യരും നിങ്ങളെ തന്നെ തിരുത്തണം കാരണം ഇവിടെ നടക്കാൻ പോകേണ്ടിയിരുന്നത് ഭൂമിയുടെ നാശമാണ് അതിനെ പരമാവധി എന്റെ എല്ലാ എഫേർട്ട് എടുത്തുകൊണ്ട് ഞാൻ അതിനെ തടുക്കാൻ പോവാണ് ഇത് പറഞ്ഞുകൊണ്ട് ആ നാനോ റോബോട്ടുകളുടെ നടുവിലൂടെ അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ഇവറ്റുകളുടെ ആ ഒരു പ്രവാഹം കാരണം ഈ ഒരു ഏലിന് വരെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് പോയി 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 ആ ഒരു ഗോളത്തിൽ അവൻ തൊടുന്നുണ്ട് തൊട്ട് എന്റെ ചില കാര്യങ്ങൾ ചെയ്തതോട് കൂടിയിട്ട് ഈ റോബോട്ടുകൾ മുഴുവനും ഇനാക്റ്റീവ് ആയിട്ട് താഴേക്ക് വീഴുകയാണ് കേട്ടോ അതിന്റെ ആ ഒരു ഫലമായിട്ട് തന്നെ ലോകത്തിലെ എല്ലാ ഇലക്ട്രിസിറ്റിയും അത് മുഴുവനായിട്ടും ഒറ്റയടിക്ക് ഡൗൺ ആകുന്നുണ്ട് എന്തായാലും നമ്മുടെ ഭൂമിക്കും നമ്മുടെ മനുഷ്യർക്കും ആ രണ്ടാമതും ഒരു പുനർജന്മം കിട്ടിയിരിക്കുകയാണ് ഇതിനെല്ലാത്തിനും വേണ്ടി ഇവരെ സഹായിച്ച ആ ഒരു ഏലിയൻ അത് മരിച്ചിട്ടൊന്നുമില്ലാട്ടോ ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അത് ഇവിടുന്ന് പോകുന്നുണ്ട് ഇനി എങ്ങാനും മനുഷ്യൻ തിരുത്തിയിട്ടില്ലെങ്കിൽ ആ ഏലിയൻസ് അവർ ഇനിയും തിരിച്ചു വരും നമ്മളെ പണി ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ വലിയൊരു സംഭവം ഈ സർവനാശം അത് പാതി വഴിയിൽ തന്നെ തടുക്കപ്പെട്ടത് മനുഷ്യൻ മനുഷ്യന് ഇനിയെങ്കിലും ബുദ്ധി വെക്കട്ടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് അപ്പൊ എന്തായാലും സിനിമയെക്കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോസിലൂടെ പറയാ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ